ഞങ്ങള് ആ ചെക്കിടാം വരെ തെറ്റുകൂടാതെ വഴി തെറ്റാതെ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകണ്ട, ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞുപോയി. എല്ലാം വഴിച്ചാലാണല്ലോ ആന വഴി ഇങ്ങനെ തെളിച്ചിട്ടേക്കുവാണല്ലോ. അപ്പൊ മുമ്പോട്ട് കിടക്കണ്ട ഞങ്ങള് പുറകോട്ടായി പോയി. അതാണ് ഞങ്ങൾ ആ വണ്ടി വഴിതെറ്റിപ്പോയി. അങ്ങനെ സംഭവിച്ചതാ. അല്ലെങ്കിൽ കാടൊക്കെ നല്ല പരിചയമുള്ള ആളാ എനിക്ക്. ഉറങ്ങിട്ടില്ല, ഒരുപോളെ കണ്ണുറങ്ങിട്ടില്ല. ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മാർക്കറ്റിന്റെ മുകളിലായിരുന്നു ഒരു യാത്ര. ആ ഒരു വലിയ വിരിച്ച മാറിയായിരുന്നു, ഒരു പേരയുടെ അത്രയുണ്ട്. അപ്പൊ എവിടുന്ന് ആന വന്നാലും ഞങ്ങള് പിടിക്കില്ല. അതോ അതോ കൈനട കുത്തി കയറിയാലും തുമ്പി കൈ കൊണ്ട് പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കൂറി ഇട്ടായിരുന്നു. തപ്പി നോക്കണം, നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ അതുപോലെ ഉണ്ടായിരുന്നു. രണ്ടു മണി വരെ ആന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാസന കിട്ടിയിട്ടാന്ന് തോന്നുന്നു ആന ചുറ്റും ഇല്ല, ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. ആ ഉച്ചയായപ്പോ പോയതാ, വഴിതെറ്റി പോയി. ഞങ്ങൾ നടന്നു നടന്നു നടന്ന് ഈ കല്ലിന്റെ ചോട്ട് ചെന്നപ്പോഴേക്കും മണി ആറാവാൻ പോവാ. പിന്നെ ഇരുട്ടല്ലേ, കാടല്ലേ. അപ്പൊ വഴിതെറ്റി അകത്തോട്ട് കയറി പോയോ? പോവാ, വനത്തിലേക്ക് പോയി. ഞങ്ങള് പ്ലാന്റേഷൻ കവിഞ്ഞു പോയി. ഇപ്പൊ നടക്കാൻ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഭയങ്കര വേർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഈ ഷുഗർ താണേന്റെ ഒരു ഇതായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കരുതലൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് വരാൻ വേണ്ടി പോയതല്ലേ. അങ്ങനെ ഒരു കരുതലോടുകൂടി അല്ല പോയത്.